Wiggle, wiggle. Like. ഹലോ ഹായ് വെൽക്കം സ്വാഗതം. നെറ്റ്ഫ്ലിക്സിൽ റിലീസായ മലയാള സിനിമയാണ് ഇരുൾ. ഇരുൾ എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നാസിഫ് യൂസഫാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ, സൗബിൻ, ദർശന എന്നിവരെല്ലാമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് 1.5 മണിക്കൂറുള്ള ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് സൗബിൻ അവതരിപ്പിക്കുന്ന അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു എഴുത്തുകാരനാണ്. അർച്ചന, അതായത് ദർശന അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ പേരാണ് അർച്ചന. അർച്ചന ഒരു ലോയറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും സൗഹൃദത്തിലാണ്. അപ്പോൾ ഇവർ വീക്കെൻഡിന് ഒരു ട്രിപ്പ് പോകുന്നു. ട്രിപ്പ് പോകുമ്പോൾ ഇവർക്കിടെ വണ്ടി കംപ്ലൈൻ്റ് ആവുകയും ഇവർ അടുത്തൊരു വീട്ടിൽ ഹെൽപ്പിനായിട്ട് ചെല്ലുന്നു. അവിടെയാണ് നമ്മുടെ ഫഹദ് ഫാസിൽ ഉള്ളത്. അപ്പോൾ പിന്നീട് ആ വീടിനകത്ത് വെച്ച് നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഇതൊരു മൈൻഡ് ഗെയിം പോലത്തെ ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അതുപോലെ ഈ സിനിമയുടെ ആദ്യം തൊട്ട് നമുക്കൊരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമകൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം, ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് ഈ സിനിമ മൊത്തം കാണണം. അതുതന്നെയാണ് ഈ സിനിമ നമുക്ക് മൊത്തം കാണുമ്പോഴാണ് അതിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുള്ളൂ. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയില്ല. അപ്പോൾ എനിക്കിത് ആവറേജ് സിനിമയായിട്ട് മാത്രമാണ് തോന്നിയത്. ഒരു ആവറേജ്, ഒരു വൺ ടൈം വാച്ചബിളായ ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരുന്ന ഫഹദ് ഫാസിലും ദർശനയാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അവരുടെ ക്യാരക്ടർ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സൗബിൻ്റെ ക്യാരക്ടർ എനിക്ക് എന്തോ ചേരാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി, എനിക്ക് മാച്ചാവാത്ത പോലെ തോന്നി. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ക്യാമറ ആയാലും സൗണ്ട് എഫക്റ്റ് ആയാലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം ഓക്കെയാണ്. ഒരു വൺ ടൈം വാച്ചബിളായ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് മൂവി, ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ആവറേജ് മൂവി. ഒരു മികച്ച ത്രില്ലർ സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു മികച്ച രീതിയിലെന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഓക്കെയാണ്, മോശമെന്ന് പറയാനൊന്നുമില്ല, ഓക്കെയാണ്. ഒരു ആവറേജ് വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് ത്രില്ലർ സിനിമകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും നെറ്റ്ഫ്ലിക്സിൽ കണ്ടു നോക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്, ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.